അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആത്മാവില്ലാത്ത നമസ്കാരം എന്ന വിഷയമാണ് നിങ്ങളോട് അല്പസമയം സംസാരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, നമസ്കാരമാണ് പരലോകത്ത് ഒരു വിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഖനം തൂക്കുന്ന അമലുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത് പരലോകത്ത് വിചാരണ നടക്കുമ്പോൾ അല്ലാഹു തആല ആദ്യം പരിശോധിക്കുന്നത് നമസ്കാരമാണ്. നമസ്കാരം നന്നായാൽ അവൻ വിജയിച്ചു, നമസ്കാരത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടാൽ അവന് പരാജയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, മരണ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ഓർമ്മകൾ, മനസ്സിലേക്ക് വരുന്ന വിചാരങ്ങൾ, ചുറ്റുപാടുമുള്ള ആളുകൾക്കിടയിൽ മരണത്തെ അഭിമുഖമായി കാണുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും വേദനകളും പ്രയാസങ്ങളും സങ്കടവും ദുഃഖവും ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്തതാണ്. പക്ഷേ മനുഷ്യഹൃദയങ്ങളുടെ വികാര വിചാരങ്ങൾ അറിയുന്ന ലോകത്തിന്റെ നാഥൻ അല്ലാഹു തആല നമ്മളോട് പറയുന്നത് കണങ്കാലുകൾ കോർക്കപ്പെടുമ്പോൾ വിടവാങ്ങലിന്റെ സൂചന മനസ്സിൽ വല്ലാത്തൊരു കൂടിരുട്ടായി തോന്നുമ്പോൾ, ശരീരത്തിൽ നിന്ന് റൂഹ് പിടയുമ്പോൾ, കാലുകൾ കോർക്കപ്പെടുമ്പോൾ ആരാണ് സമാധാനത്തിന്റെ മന്ത്രം ഉച്ചരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നൊരു സാഹചര്യത്തിൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ മനസ്സിലെ കൂടിയ ചോദ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ സദ്ദക വലാ സല്ല, പടച്ചവനെ ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, സദഖ ചെയ്തിട്ടില്ല, മറ്റൊരഭിപ്രായ പ്രകാരം ഞാൻ വിശ്വാസിയായിട്ടില്ല, അല്ലെങ്കിൽ വലാ സല്ല നമസ്കരിച്ചിട്ടില്ല എന്നാണ്. നാം മനസ്സിലാക്കണം, നമസ്കരിച്ചിട്ടില്ല എന്ന് മരണസമയത്ത് ഓർക്കപ്പെടും, ഓർക്കും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ഖണ്ഡിതമായി നമ്മെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൂടാ. ഏതൊക്കെ വിഷയങ്ങളിലാണ് നമസ്കാരത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നത്? നാം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, നിയ്യത്ത് മുതൽ ആരംഭിക്കേണ്ടത്. ഇപ്പോ സൂറത്തുൽ മാഊൻ എല്ലാവർക്കും അറിയാം. മതത്തെ കളവാക്കുന്നവനെ നിങ്ങൾ കണ്ടില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലസന്മാരാണ്. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. അപ്പോൾ പ്രതിഫലമില്ലാത്ത നമസ്കാരം, ആ നമസ്കാരത്തിന്റെ അടയാളം എന്താണ്? അലസത, മടി ജനങ്ങളെ കാണിക്കാൻ. അപ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മടിയന്മാരായി, മടിയോടുകൂടി നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തിന് ജീവനില്ല എന്ന്. അതുപോലെ ജനങ്ങൾക്കിടയിൽ സമ്മിതി കിട്ടാൻ വേണ്ടി ആളുകൾക്കിടയിൽ അവൻ നമസ്കാരക്കാരനാണ്, ഇബാദത്തുള്ളവനാണ് എന്നറിയിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരത്തിനും ജീവനില്ല, പ്രതിഫലം കിട്ടില്ല എന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അത് മാത്രമല്ല, നമസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ നെയ്യത്ത് ശുദ്ധമാവണം. മൂന്ന് തരത്തിലാണ് അല്ലാഹു തആല പറയുന്നത്. നമസ്കരിക്കുന്നവൻ വിജയി. ആ വിജയിയുടെ പ്രത്യേകത എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ സൂക്ഷ്മതയുണ്ടാവണം. യുഹാഫിലൂൻ, നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവനാവണം. ദാഇമൂൻ, നമസ്കാരം പതിവാക്കുന്നവനാവണം. ഇതൊക്കെ നെയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തോന്നിയ പോലെ തോന്നിയ സമയത്ത് നമസ്കരിച്ചാൽ പോരാ, മറിച്ച് കൃത്യമായി അഞ്ചു വക്ത് നമസ്കാരം മടിയില്ലാതെ ഖുശൂഓടുകൂടി സൂക്ഷ്മതയോടുകൂടി പടച്ചവനെ പേടിച്ച് നമസ്കരിക്കുന്നവനാരാണോ അവന്റെ നിസ്കാരമാണ് അല്ലാഹു സ്വീകരിക്കുക. അപ്പോൾ ഈ ഒരു ബോധം, ഈ ഒരു വിചാരം നമുക്കുണ്ടാവണം. നെയ്യത്ത് നന്നാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ചെറിയ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ചെറിയ ശിർക്ക്? പ്രവാചകൻ ഉദാഹരണം കൊണ്ടുവന്നത് നമസ്കാരത്തിന്റെ ഉദാഹരണമാണ്. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ കാമു കുസാല എന്ന് പറഞ്ഞ പോലെ മടിയന്മാരായിട്ട് അവർ നിസ്കരിക്കുക. അടുത്തിരുന്ന ഒരാൾ നമസ്കാരം ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ
മനസ്സിലേക്ക് ചെറിയ ഖുഷൂ, സൂക്ഷ്മത, ഇഖ്ലാസ്, ഇത്രയും സമയം ഒറ്റയ്ക്ക് നമസ്കരിച്ചപ്പോൾ ഇല്ലാത്ത സൂക്ഷ്മതയും ഖുഷൂവും ഇഖ്ലാസും ഒരാൾ നോക്കുമ്പോ, ഉസ്താദ് നോക്കുമ്പോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്ത് നോക്കുമ്പോ, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ നോക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വന്നാൽ അത് ചെറിയ ശിർക്കാണ്. കാര്യം എന്താ? അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ കൊടുക്കാത്ത ഖുഷു ആണ് എന്റെ കൂട്ടുകാരൻ നോക്കിയപ്പോ എന്റെ മനസ്സിലുണ്ടായത്. അതുകൊണ്ട് നീയത്ത് നന്നാവണം. ആർക്കും ഇസ്ലാമിൽ ഒരു ഇബാദത്തും അടിച്ചേൽപ്പിക്കണില്ല. നിസ്കരിക്കണമെന്ന് തോന്നലുണ്ടാവണം. അത് ആത്മാർത്ഥമാവണം. അത് സമയബന്ധിതമാവണം. അല്ലെ? എന്തിനാ യുഹാഫിളൂൻ എന്ന് പറഞ്ഞത്? നമസ്കാരം കാത്തുസൂക്ഷിക്കുന്നവർ. ഈ നമസ്കാരം കാത്തുസൂക്ഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ ദുഹർ നിസ്കരിക്കും, അസർ നിസ്കരിക്കില്ല, അല്ലെങ്കിൽ അസർ നിസ്കരിക്കും, മഗ്രിബ് നിസ്കരിക്കില്ല, അല്ലെങ്കിൽ നാല് വക്കത്ത് നിസ്കരിക്കും, സുബഹ് നിസ്കരിക്കില്ല. അങ്ങനെയല്ല, യുഹാഫിളൂൻ ആകണം. നിസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരായി വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമസ്കരിക്കാൻ. അപ്പൊ ഒന്ന്, നിയ്യത്ത്, നിയ്യത്ത് നന്നാവണം. രണ്ടാമത്തതോ? രണ്ടാമത്തത് ഉളുഇന്റെ വിഷയമാണ്. നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ഉളു ശരിയാവണം, അല്ലെ? കാരണം അള്ളാഹു തആല ഉളുഇല്ലാതെ നിസ്കാരം സ്വീകരിക്കില്ലെന്നാ. ഉളുഇല്ലാതെ നിസ്കാരം സ്വീകരിക്കില്ല. അപ്പൊ ഉളുവെടുക്കുമ്പോ അതിൻ്റെതായ ഗൗരവം ഉളുഇന്റെ വിഷയത്തിൽ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ നമസ്കാരം ശ്രദ്ധിച്ചു. വളരെ വേഗം ആ മനുഷ്യൻ നല്ല രീതിയിലാണ് നിസ്കരിക്കുന്നത്. നന്നായി നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, നീ പോയി മടക്കി നിസ്കരിക്കണം. മൂന്ന് പ്രാവശ്യമാണ് ഇത് ആവർത്തിക്കപ്പെട്ടത്. അപ്പൊ റസൂലുള്ളാഹിയോട് ഈ മനുഷ്യൻ ചോദിച്ചു, നബിയെ, എന്താ എന്റെ നിസ്കാരത്തിന്റെ പ്രശ്നം? ഞാൻ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയല്ലേ നിസ്കരിച്ചത്? റുക്കുഉം സുജൂദും ഒക്കെ വളരെ നല്ല രീതിയിലല്ലേ നിർവഹിച്ചത്? പിന്നെ എന്താണ് എന്റെ നിസ്കാരത്തിന്റെ പ്രശ്നം, നമസ്കാരത്തിന്റെ പ്രശ്നം? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ നിര്യാണിയുടെ ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല. എത്ര ഭാഗം? മിസ്റുൽ ഖുറിൻ, ഒരു നഖത്തിന്റെ അത്രയും വെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ ഉളു പൂർത്തിയാക്കി നല്ല രീതിയിൽ ഒളിവെടുത്ത് നിസ്കരിച്ചാലേ അള്ളാഹു തആല നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ. അതിനാണ് പറയുന്നത് അസ്ബിഉൽ വുളു, അഹ്സനിൽ അഹ്സനിൽ വുളു, വുളു നന്നാക്കണം. ഉളുവിന്റെ വിഷയത്തിൽ എടുത്തു പറയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ കൈ കഴുകുമ്പോൾ ഇപ്പൊ എല്ലാ ഭാഗത്തും, ഉളുവിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയാലെ നിസ്കാരം സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. ഉളുവിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ കൈമുട്ട് ഇവിടെ വെള്ളം എത്തുന്നുണ്ടോ നോക്കണം. അതുപോലെ ഈ താടിയുള്ള ആളുകൾ, താടിയിൽ വെള്ളം ചിക്ക കെട്ടണം. മുഖം കഴുകേണ്ടത് ഈ നെറ്റി മുതൽ ഇവിടെ വരെയല്ല, ഇവിടം വരെയാണ്. ബൈനൽ ഉദുനൈനി, ചെവികൾക്കിടയിലാണ്. അതുപോലെ തന്നെ പ്രവാചകൻ എടുത്തു പറഞ്ഞു, വൈലുല്ലിൽ അഖാബി മിനന്നാർ, മടമ്പുകാല്, നെരിയാണിയുടെ ഭാഗം കൃത്യമായി നനയണം. അപ്പോൾ ഉളുവിന്റെ സമയത്ത് ഇത് കുറച്ച് സമയമെടുത്ത് സാവകാശം, ഒരുപാട് വെള്ളമൊന്നും കളയാൻ പാടില്ല, മിതമായി ഒളിവെടുത്ത് ഉളുവിന്റെ അവയവങ്ങൾ പൂർത്തിയാക്കി വേണം നമ്മുടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് നിയ്യത്ത് നന്നാവണം, രണ്ട് ഉളു നന്നാവണം. മൂന്നാമത്തത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പറയുന്നത് എന്താണെന്ന് മനസ്സിലാകണം, തിരിച്ചറിയണം. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. അഥവാ ഉറങ്ങി തൂങ്ങി നിസ്കരിക്കരുത്, വേഗത്തിൽ നിസ്കരിക്കരുത്, വളരെ സാവകാശം, തുമഅനീനത്ത് എന്നാണ് പറയുക, അടങ്ങി ഒതുങ്ങി സാവകാശം സമയമെടുത്ത് നല്ല നിലയിൽ വേണം നിസ്കരിക്കാൻ. അച്ചടക്കം ഉണ്ടാവണം. ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും വലിയ കള്ളൻ വളരെ വേഗം നിസ്കരിക്കുന്നവനാണ്. നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് ഏറ്റവും വലിയ സാരിക്ക് കള്ളൻ. അവർ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, അവൻ എങ്ങനെയാ നിസ്കരിക്കുക? പ്രവാചകൻ പറഞ്ഞു, അവൻ കോഴി അല്ലെങ്കിൽ കാക്ക കൊത്തുന്നത് പോലെയാണ് അവന്റെ റുക്കുവും സുജൂദും. എന്താ ഈ കോഴി കൊത്തുന്നത് പോലെ എന്ന് പറഞ്ഞാൽ? വളരെ വേഗം റുക്കുയിലേക്ക് പോകും, വളരെ വേഗം സുജൂദിലേക്ക് പോകും. അങ്ങനെ പാടില്ല. അതിനൊക്കെ സമയമെടുത്ത് സാവകാശം നമ്മൾ നിർവഹിക്കണം. ധൃതിപ്പെട്ട് നിസ്കരിക്കരുത്. ചില ആളുകൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ നിസ്കാരം പൂർത്തിയാക്കി ആർക്കോ വേണ്ടി തലകുത്തി മറിയുന്ന പോലെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യമില്ല.
നിസ്കാരത്തിൽ ഹുഷു അതിലാണ് ഖാശിഊൻ ഹുഷു ഉണ്ടാവണം. ആ ഹുഷു ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ഹുഷു ഉണ്ടാകാൻ ചെയ്യേണ്ടത് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടാവണം. അതിന് പ്രവാചകൻ പഠിപ്പിച്ചത്, നീ അള്ളാഹുവിനെ ഇബാദത്തിൽ ചെയ്യുമ്പോൾ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, നീ അവനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി വേണം ഇബാദത്ത് ചെയ്യാൻ. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലി കസ്സലാത്തിൽ മുവദ്ദിഉ, ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടുകൂടി വേണം നിസ്കരിക്കാൻ. എന്റെ ജീവിതത്തിന്റെ അവസാന നിസ്കാരമാണ് ഈ ദുഹ്ർ നിസ്കാരം എന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ സ്വാഭാവികമായി നമ്മുടെ മനസ്സ് ആ നിസ്കാരത്തിൽ പിടിച്ചു നിർത്താൻ പറ്റും. അതുപോലെ പറയുന്ന ഓരോ ആയത്തും ഒന്നും വേണ്ട, ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും നമ്മുടെ മനസ്സിൽ ഒന്ന് ഔദു ബില്ലാഹി മിന ഷൈത്താനിർ റജീം എന്ന് തുടങ്ങി നമ്മളിങ്ങനെ ചൊല്ലിപ്പോകുമ്പോൾ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെത്തി ഫാത്തിഹ തുടങ്ങി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം പരമകാരുണ്യവാനും കരുണാനിധിയും, ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ നോട്ടം, നമ്മുടെ നോട്ടം സുജൂദിന്റെ ഭാവത്താവണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിസ്കരിക്കുന്നത് ശരിയല്ല, സുജൂദിന്റെ ഭാഗത്താവണം നമ്മുടെ നോട്ടം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമസ്കാരത്തിൽ ഗൗരവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ അല്ലാഹു തആല നമ്മുടെ നമസ്കാരം സ്വീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഒന്ന് നിയ്യത്ത്, രണ്ട് വുളൂഅ്, മൂന്ന് നമസ്കാരത്തിലെ അച്ചടക്കവും സൂക്ഷ്മതയും. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വസ്വാസുകൾ നമുക്കിടയിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഉലൂ മുറിഞ്ഞോ ഉലൂ മുറിഞ്ഞില്ലയോ എന്നൊരു വസ്വാസ് പലപ്പോഴും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ബാധിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുക? അവിടെയാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്, നിസ്കാരത്തിൽ വസ്വാസ് വലിയൊരു പ്രശ്നമാണ്. മൂത്രമൊഴിച്ചിട്ട് പോയോ പോയില്ലയോ ഇങ്ങനെയുള്ള ചിന്ത, മൂത്രമൊഴിക്കുമ്പോൾ നന്നായി മൂത്രമൊഴിച്ച് നന്നായി കഴുകുക. എന്നിട്ട് മിറ്റിറ്റിറ്റ് വരുന്നുണ്ട് തോന്നിയാൽ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടതുപോലെ, പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ, അല്പം വെള്ളമൊന്ന് ഒഴിച്ചേക്കുക, എന്നിട്ട് നിസ്കാരത്തിലേക്ക് തുടർന്നോ, കാരണം വസ്വാസിന്റെ പിന്നാലെ പോകണ്ട. അതുപോലെ തന്നെ എന്താണ്, ഉലു മുറിഞ്ഞോ കീഴ്വായു പോയോ പോയില്ലയോ, ഹദീസിൽ കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വാസനയും ശബ്ദവും ഇല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്, വസ്വാസിന്റെ പിന്നാലെ പോകരുത്, നിസ്കാരം പൂർത്തിയാക്കിക്കോ എന്നാണ്. അപ്പോ ആ ഒരു കാര്യം, നമ്മൾ വസ്വാസിന്റെ ഒരു വിഷയം പലപ്പോഴും നിസ്കാരത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അത് സൂക്ഷ്മതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം, വസ്വാസിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ പലപ്പോഴും കൈ കെട്ടിക്കഴിഞ്ഞ് പിന്നീട് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോഴാണ് ശ്രദ്ധ തിരിച്ചു വരാറുള്ളത്. നിസ്കാരത്തിൽ ശ്രദ്ധ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റും, ഒരു പരിധി വരെ സാധിക്കും. പക്ഷേ മനഃപൂർവ്വം ഒരുപാട് ചിന്തകൾ, വിചാരങ്ങൾ എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആ നിസ്കാരത്തിലാണ് കൂടുതലും വരുന്നത്. അതിനാണ് ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെയുള്ള ചിന്തകൾ വരാതിരിക്കാൻ പറയുന്നത്. ഇപ്പോ മദ്യം കുടിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ മദ്യപാന്മാരായി നമസ്കാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് പറയാൻ കാര്യം എന്താ? അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ബുദ്ധി ഭ്രമിക്കപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് അത് കൃത്യമായൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഫാത്തിഹയുടെങ്കിലും അർത്ഥം പഠിക്കണം, ഫാത്തിഹയുടെങ്കിലും അർത്ഥം പഠിക്കണം. കാരണം നിസ്കാരത്തിൽ ഇങ്ങനെ ശ്രദ്ധ പോകുന്നു, ശ്രദ്ധ പോകുന്നു സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ എപ്പോഴും അങ്ങനെ ശ്രദ്ധ എല്ലാം പോയി സലാം വീട്ടുമ്പോഴാണ്, ഓർമ്മ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോഴാണ്, നിസ്കാരത്തിലാണെന്ന ചിന്ത വരുന്നതെങ്കിൽ ഒരു കാര്യമില്ല, അത് നമ്മുടെ മനസ്സിന് നമ്മൾ മനഃപൂർവ്വം അഴിച്ചുവിടലാണ്. അപ്പോ ഈ വിഷയം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരം, അഥവാ സംസാരമാണ് നമസ്കാരം. ഒരടിമ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുത്ത് അടുക്കുന്നത് നമസ്കാരത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏഴാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ കൽപ്പിക്കണം മക്കളോട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. കാര്യം എന്താ? ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇബാദത്ത്. മരണശയ്യയിൽ പോലും ഇപ്പൊ ബോധമുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, അവൻ മുസ്ലിമായി എന്നാണോ അന്ന് മുതൽ നിസ്കാരം നിർബന്ധമാണ് അവന്. ആ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ വീട്ടില്
ശയ്യയിൽ കിടക്കുന്ന, ശയ്യാവലംബിയായ ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന ഒരാളുണ്ട്, അയാൾ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. നിന്ന് നിസ്കരിക്കാൻ പറ്റൂ, അങ്ങനെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന്, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കിടന്ന്. യാത്രയിൽ പലപ്പോഴും നമ്മൾ യാത്രയിൽ നിസ്കാരം എന്താണ് അലംഭാവം കൊണ്ട് ഒഴിവാക്കലാണ് പല ആളുകളും ചെയ്യാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മും കസറും പഠിപ്പിച്ച് എന്തിനാ? കസർ നമസ്കാരം എന്ന് പറഞ്ഞാൽ നാല് റക്അത്തുള്ളത് രണ്ടാക്കി നിസ്കരിക്കാൻ, ളുഹർ അതുപോലെ അസർ അതുപോലെ ഇഷ ഇതൊക്കെ രണ്ടാക്കി നിസ്കരിക്കാൻ. ജമ്മു ആവുമ്പോഴോ ളുഹറും അസറും ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത്, മഗ്രിബ് ഇഷാവും ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് ചുരുക്കി നിസ്കരിക്കാൻ അല്ലെ. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒതുകൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ തയമൻ ചെയ്യാം. ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ചത്? ജീവിതത്തിൽ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമസ്കാരമില്ലാതെ മരണപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, കാഫിറിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? നമസ്കാരമാണ്. കണ്ടോ, കാഫിറിന്റെയും കാഫിറിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് നിസ്കാരമാണ്. അത്രയും ഇപ്പോഴും നിസ്കരിക്കാത്തവർ കാഫിറാണ്, മുഷ്രിക്കാണെന്നും കാണാൻ കഴിയും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവരെ നോക്കിയാൽ ആ മുഷ്രിക്കേടാ കാഫിർ എന്ന് വിളിക്കാനല്ല, മറിച്ച് അവരാ വിഷയത്തിൽ കുഫർ ചെയ്തു എന്നാണ്. ചില മദ്ഹബുകളിലുള്ളത് നിസ്കാരമില്ലാത്തവനെ ഇസ്ലാമിന്റെ പൊതുവായ ഖബർസ്ഥാനികളിൽ അടക്കം ചെയ്യാൻ പാടില്ലെന്ന് പോലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയം ഗൗരവത്തോടുകൂടി കാണണം. എന്റെ സഹോദരിമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ക്യൂടെക്സ് ഒക്കെ ഇടുന്ന പല ആളുകളുമുണ്ട്, പഴയ കാലഘട്ടം പോലെയൊന്നും അല്ല, പുതിയ കാലഘട്ടമാണ്. ക്യൂടെക്സ് തന്നെ ഒട്ടിച്ച് വെക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതല്ല, അപ്പൊ ഇങ്ങനെ പെയിന്റടിക്കുന്ന രീതി, ഒലുവിന്റെ അവയവങ്ങളിൽ വെള്ളം എത്താത്ത എന്തൊക്കെ പെയിന്റടിച്ച് വെച്ചാലും പ്രിയപ്പെട്ടവരെ ആ നിസ്കാരം നമ്മൾ സ്വീകരിക്കില്ല. കാരണം ഒലുവിന്റെ അടുത്ത് ഒലുവിന്റെ അവയവങ്ങളാണ് ഈ വിരലുകൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? വെള്ളത്തണം. അപ്പോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്, അത്ര അതിന്റെ ഉള്ളവരും മൈലാഞ്ചി ഇടുക, അങ്ങനെ നിസ്കാരമാണ് വലുത്. അപ്പോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വസ്ത്രം, നമസ്കാരത്തിലെ വസ്ത്രം പ്രധാനപ്പെട്ടതാണ്. മുടി കാണിക്കുന്ന സ്ത്രീകൾ മുടി കാണിക്കുന്ന വസ്ത്രം, അതുപോലെ ടൈറ്റായ വസ്ത്രം, ലൂസായ വസ്ത്രം ധരിക്കണം. സുതാര്യമായ വസ്ത്രം ധരിക്കരുത്. ഖുദു സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ്. നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഒരു കള്ളിമുണ്ടി ഉടുത്ത് ഒരു ബനിയനിട്ട് അല്ലെങ്കിൽ മുഷിന വസ്ത്രം ധരിച്ച് ഒരു പേരിഞ്ഞ് അങ്ങനെയൊന്നും പാടില്ല. അള്ളാഹുവിന്റെ മുമ്പിലാണ് നല്ല വസ്ത്രം ധരിക്കേണ്ടത്. അപ്പൊ നല്ല വസ്ത്രം ധരിച്ച് നമസ്കരിക്കണം. മുഷിന്റെ വസ്ത്രത്തിലല്ല അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അതുപോലെ സുജൂദി പോകുമ്പോൾ നമ്മുടെ പൃഷ്ഠഭാഗം കാണുന്ന അല്ലെ, ജഡ്ഡിയുടെ അടിവസ്ത്രത്തിന്റെ പരസ്യം കാണുന്ന വസ്ത്രമായിട്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഔറത്ത് മാബൈന സുറത്തിഹി വറുഖുബത്തിഹി എന്നാണ്, പുരുഷന്റെ ഔറത്ത് മുട്ടിനും പൊക്കലിനും ഇടയിൽ. അപ്പൊ അതിന്റെ താഴെയുള്ള ഭാഗം കണ്ടാൽ നിസ്കാരത്തെ ബാധിക്കും, ഔറത്ത് വെളിവാകാൻ പാടില്ല. സ്ത്രീകൾക്ക് മാത്രമല്ല വിഷയം, സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ശരീരഭാഗങ്ങൾ നിർബന്ധമായി മറക്കണം. അത് നമസ്കാരത്തിൽ അല്ലാത്തപ്പോഴും അങ്ങനെയാണ്. അതുപോലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങൾ വെളിവാക്കപ്പെട്ടാൽ, സുജൂദിൽ പോകുമ്പോൾ അവന്റെ പൃഷ്ഠഭാഗം കാണുന്നുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഔറത്ത് പുറത്തേക്കായി, ഔറത്ത് പുറത്ത് കണ്ടു. അപ്പോ ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.